ഒളിമ്പിക് വില്ലേജിൽ ലൈംഗിക അതിക്രമം ഉദ്ഘാടന ചടങ്ങിന് മുമ്പേ നാണം കെട്ട് ജപ്പാൻ. ടോക്കിയോ ഒളിമ്പിക്സിന് മേലുള്ള ആശങ്കകളും പ്രതിസന്ധികളും ഒഴിയുന്നില്ല. ഒളിമ്പിക് വില്ലേജിൽ അത്ലറ്റുകൾക്കിടയിൽ വരെ കോവിഡ് വ്യാപനം പടർന്നതിനെ തുടർന്ന് കടുത്ത ആശങ്കയിലാണ് സംഘാടകർ. ഗെയിംസിൽ ഇപ്പോൾ സ്ത്രീ സുരക്ഷ സംബന്ധിച്ചും ആശങ്ക ഉയരുകയാണ്. ഗെയിംസ് വില്ലേജിൽ കഴിഞ്ഞ ദിവസം ഒരു വോളണ്ടിയറിന് നേർക്ക് ലൈംഗികാതിക്രമം ഉണ്ടായെന്ന് രാജ്യാന്തര ഒളിമ്പിക്സ് കമ്മിറ്റി സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് ആശങ്ക വർദ്ധിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം നടന്നത്. പ്രധാന സ്റ്റേഡിയം കോംപ്ലക്സിലെ കഫ്റ്റീരിയൽ വെച്ച് ജാപ്പനീസ് സ്വദേശിനിയായ 20-കാരിയാണ് അതിക്രമത്തിനിരയായത്. സംഭവത്തിൽ കഫ്റ്റീരിയ ജീവനക്കാരനായ ഉസ്ബെക്കിസ്ഥാൻ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്റ്റേഡിയത്തിനുള്ളിൽ ഉദ്ഘാടന ചടങ്ങിന്റെ റിഹേഴ്സൽ നടക്കുന്നതിനിടെയായിരുന്നു സംഭവം. സംഭവത്തിൽ ജപ്പാനെതിരെ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി അതൃപ്തിയും ആശങ്കയും അറിയിച്ചു. ഇത്തരം സംഭവങ്ങൾ ഗെയിംസിന്റെ പകിട്ട് കുറയ്ക്കുമെന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നെത്തുന്ന താരങ്ങൾക്കും ഒഫീഷ്യലുകൾക്കും സുരക്ഷ സംബന്ധിച്ച് ആശങ്കയുണ്ടാകരുതെന്നും IOA നിർദ്ദേശിച്ചു. ഗെയിംസിനായി ത്രിതല സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്നായിരുന്നു ജപ്പാന്റെ അവകാശവാദം. താരങ്ങൾക്കും ഒഫീഷ്യലുകൾക്കും പൊതുഗതാഗത സംവിധാനം അനുവദിക്കില്ലെന്നും വോളണ്ടിയർമാരുടെ സഹായത്തോടെ പ്രത്യേക ഗതാഗത സൗകര്യം ഒരുക്കണമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ വോളണ്ടിയർമാർ തന്നെ ആക്രമിക്കപ്പെടുന്ന സ്ഥിതിയാണ് ജപ്പാനിലേതെന്നാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, News 22.